നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 17-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 1-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. മാത്രമല്ല, രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ ഏറ്റവും ടോപ്പാണ് രേവതി. 9-ന് മുകളിൽ സംഖ്യയില്ല, രേവതിക്ക് മുകളിൽ നക്ഷത്രവുമില്ല. ഇപ്പോൾ രേവതിയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള നക്ഷത്രം. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിവസം. അതിലുപരി ഇന്ന് പൗർണമിയാണ്, വെളുത്തവാണ്. പൗർണമിക്കുള്ള പ്രത്യേകത എന്താണ്? എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെയെല്ലാം പോസിറ്റീവ് ആക്കാൻ ശക്തിയുള്ള ദിവസമാണ് പൗർണമി ദിവസം. അതാണ്, മാസത്തിൽ അത് ഒരു ദിവസമേ ഉള്ളൂ. ഇന്നാവട്ട് ശുഭദിവസം, ശുഭനക്ഷത്രം, പൗർണമി എല്ലാം കൂടി ഒത്തു വന്നിരിക്കുകയാണ്. ചിലപ്പോൾ പൗർണമി വരുമ്പോൾ ശുഭദിവസമായിരിക്കത്തില്ല, അല്ലെങ്കിൽ അന്നത്തെ നക്ഷത്രം കൊള്ളൂലായിരിക്കാം. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തിൽ തന്നെ ഏറ്റവും നല്ല ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങളും ഇന്ന് ചെയ്യണം, ഒന്നും മാറ്റിവെക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് വരും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ദിവസം എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കരുത്. കാരണം ഇതുപോലെ ദിവസം നമുക്ക് ഇപ്പോഴും കിട്ടത്തില്ല. മറ്റൊന്ന്, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള, അതായത് രേവതി നക്ഷത്രക്കാർ, തുലാമാസത്തിലെ രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യദായകമായ ഒരവസ്ഥാവിശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാവുക. അത് സാമ്പത്തിക പുരോഗതി മാത്രമല്ല, പ്രശസ്തി ഉണ്ടാവും. വ്യാഴം പ്രശസ്തിയെ കൊടുക്കും, റെസ്പെക്റ്റിനെ കൊടുക്കും. ഗുരു ആണല്ലോ വ്യാഴം, അപ്പോൾ ഗുരു റെസ്പെക്റ്റിനെ കൊടുക്കും. മറ്റ് പല വിധത്തിലുള്ള ഐശ്വര്യ ഫലങ്ങളെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഗുരുവിൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷവും സാമ്പത്തിക പുരോഗതി, നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങുക, പൗർണമിയുടെ പ്രകാശവും കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, ഇപ്പോൾ രേവതിക്കാർക്കൊക്കെ 7-ാം ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം അത്ര നല്ലതല്ല എങ്കിൽ പോലും ഈ ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു സംരക്ഷണം, ഈ ദോഷത്തിൽ നിന്നല്ല, ശനിയുടെ നിന്നല്ല, എല്ലാ ദോഷത്തിൽ നിന്നും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. പുതിയ എന്ത് സംരംഭത്തിന്, വസ്തു മേടിക്കാനാവട്ടെ, വീട് വാങ്ങാനാവട്ടെ, അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങളിലാവട്ടെ, മറ്റ് പഠിത്ത കാര്യങ്ങളിലാവട്ടെ, മറ്റ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്നിലധികം കാര്യങ്ങൾ കൂടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വ്യാഴത്തിനെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ പ്രീതിപ്പെടുത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം, വ്യാഴാഴ്ച പാൽപായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ വ്യാഴപ്രീതിക്കായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ഗുരുവാണ്, ഗുരുക്കന്മാരെ ആദരിക്കുക. പ്രായത്തിൽ കൂടിയവരെയും പഠിപ്പിച്ചവരെയും പ്രായം ചെന്നവർക്കൊക്കെ സഹായങ്ങൾ ചെയ്യുക, അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ മുതൽ കൂട്ടായി മാറും. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും രാവുകാലം നോക്കി പോകുന്നതാണ് ഉത്തമം. 1.5 മണി മുതൽ 3 മണി വരെ എന്ന് രാവുകാലം തന്നിട്ടുണ്ടെങ്കിലും 1.5 മണിക്ക് തുടങ്ങില്ല, 1:40 ആകുമ്പോഴേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 3:10 വരെ രാവുകാല സമയമുണ്ട്. 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഇന്നും വരുന്നുള്ളൂ. അതുകൊണ്ട് രാവുകാല സമയം യാത്ര, ഓരോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാനായിട്ട് പാടില്ല. അതുപോലെ നമുക്ക് ഇന്ന് പൊതുവായി ഒഴിവാക്കേണ്ട രണ്ട് സമയമാണ്, എത്ര നല്ല സമയമാണെങ്കിൽ പോലും, ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. ഈ സമയം അവർക്ക് പ്രകൃതി അനുവദിച്ച് കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്, സമയമാണ്. ആ സമയത്തിൽ കയറി നമ്മൾ കൈവയ്ക്കാതിരിക്കുക. ഗുളികകാല സമയം ഇന്ന് വരുന്നതും 9:13 തൊട്ട് 10:41 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത്
ആറ് 17 തൊട്ട് 7 45 വരെയും. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ജാതകപ്രകാരം വരുന്നത് തന്നെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം 11:46 തൊട്ട് 12:34 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ജോലിക്ക് നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം വേഴത്തിൻ്റേതായ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടി, ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞ കളറിലുള്ള വസ്ത്രം കൂടെ കയ്യിൽ കരുതണം. അത് ഷർട്ടായിട്ടോ പാൻ്റായിട്ടോ ഷോളായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതണം. അല്ലാതെ ചന്ദനം തൊട്ടൊക്കെ തൊടുന്ന ഒരു ചന്ദനം മഞ്ഞ കളറാണ് തൊട്ട് നെറ്റി തൊടുന്നതും നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.